ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവ് സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ 8 ഫെയിലായി പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ എത്ര നോക്കിയിട്ടോ 8 ട്രാക്കിൽ നേരെ എത്തെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇപ്പോൾ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതെ ടൂ വീലർ പഠിക്കാൻ വരുന്നവർക്ക് എട്ടെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ട്രിക്ക് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ചെറിയ 8 പകരം നമ്മളിത്തിരി വലിയ 8, അതായത് നമ്മളെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അതിന് പകരം കുറച്ചുകൂടി ഒരു വലിയ ട്രാക്ക് നമ്മൾ അവർക്ക് 8 പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കും. ഓക്കെ, അത് നമ്മൾ ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡ് നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ കാലൊന്നാത്ത രീതിയിലൊക്കെ ഓടിച്ച് നല്ല തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 8 ട്രാക്കിലോട്ട് കയറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഉണ്ണി ചേട്ടൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരും. പുള്ളിക്കാരൻ കമ്പി കുത്തിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണ്ണി ചേട്ടൻ റെഡിയായി നിൽപ്പുണ്ട്. നമ്മൾ ആ വലിയ 8 എങ്ങനെ എടുക്കാൻ നോക്കാം. ഉണ്ണി ചേട്ടൻ പോവാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതുപോലെ വലിയ 8 നമ്മളിപ്പോൾ ഒരു വശത്തേക്കാണ് ഇത് പോട്ടിക്കുന്നത്. നമ്മളിങ്ങനെ മാത്രമല്ല തിരിച്ചു പോട്ടിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാലൻസ് കുറച്ചുകൂടെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാവരടുത്ത് പറയാറില്ല, ആക്സിലേറ്ററിൽ തന്നെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് പറയുന്നത്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ ഹാൻഡിൽ നോക്കിയാലും അറിയാം, കണ്ടല്ലോ പുള്ളിക്കാരെ ബ്രേക്കിൽ പിടിക്കുന്നേ ഇല്ല, ആക്സിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, നമ്മൾ അപ്പോൾ ഈ ചെറിയ 8 എടുക്കുന്നതിന് ബുദ്ധിമുട്ട് തോന്നുന്നവർ എന്ത് ചെയ്യുക, ഇതുകൂടെ ഒരു ഗ്രൗണ്ടിൽ നല്ല വലുതായിട്ടൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ തിരിച്ചും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഉണ്ണിച്ചേട്ടൻ നമുക്ക് തിരിച്ചൊന്നെടുത്ത് നോക്കിയാലോ, തിരിച്ച് റിട്ടേൺ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാലൻസ് കറക്റ്റാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചെടുക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ അവിടെ നിന്ന് വളയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് വളച്ച് നമ്മളിനി ഇപ്പോൾ എടുത്തതിന് പകരം തിരിച്ച് റിട്ടേൺ വരികയാണ്. നേരത്തെ വലത്തോട്ട് പോയെങ്കിൽ ഇപ്പോൾ ഇടത്തോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. മാക്സിമം കാല് ഊന്നാതെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതാണ് വളയ്ക്കാനേ കുറച്ചുകൂടെ ഏതോ സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കാലൊന്നും ഊതാതെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതെന്തായാലും പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഉണ്ണിച്ചേട്ടടുത്താണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ് ഇനി 8 ട്രാക്കിൽ ബുദ്ധിമുട്ടുള്ളവരെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു എന്താണ് ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് റോഡിൽ കൂടെ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നത്, സ്ട്രെയിറ്റൊക്കെ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള വളവുകളൊന്നും ശീലം ഉണ്ടായിരിക്കില്ല. നമ്മളൊക്കെ ആണെങ്കിൽ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ വളവൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും കാലൂന്നിയൊക്കെ വളയ്ക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമ്മളെ 8 ട്രാക്കിൽ വരാം. ഓക്കെ, പക്ഷേ ഈ വലിയൊരു 8 നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സ്പീഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാൻ പറ്റും. ബ്രേക്ക് പിടിക്കേണ്ട ആ ഒരു ബ്രേക്കിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആക്സിലറേറ്റർ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് എടുക്കാനായിട്ട് പറ്റും. അത് ഒരു വശം മാത്രമല്ല, നിങ്ങൾ രണ്ട് സൈഡും മാറി മാറി ഓടിച്ച് നോക്കുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വലിയ 8 എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ 8 നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും പറ്റും കേട്ടോ. ഈ ഒരു മെത്തേഡ് അത്യാവശ്യം എന്താണ് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് നല്ലൊരു ഗ്രൗണ്ടാണ്, നിങ്ങളത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വലിയ 8 എടുത്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അതിനുള്ള അവസരം ഒരുക്കി തരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.